സത്യം പറഞ്ഞു ഞങ്ങളുമായിട്ട് കല്ലുണ്ടാക്കി ലൂ എന്നോട്. ഹലോ ഗൈസ്, പറയുന്ന ഗൈസ് ഇവിടെ രണ്ടാൾക്കാര് പോകുന്നു. എങ്ങോട്ടാ എങ്ങോട്ടാ? ചൂല് കെട്ടുന്ന ആൾക്കാരാണ്. ഓക്കെ, അതപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ്? അപ്പൊ എല്ലാരും ചോദിച്ച് ചോദിച്ച് ഒരുവിധം എങ്ങോട്ടോ എത്തിച്ചൊരു ഒരുവിധം ഞങ്ങളെ കുടുംബം ഇപ്പൊ തല്ലി തിരിഞ്ഞ് ഡ്രൈവാസിന്റെ വക്കീൽ എത്തിയിട്ടുണ്ട്. ഐ മീൻ ഞങ്ങൾ പറഞ്ഞല്ല, അതായത് കമന്റ് ബോക്സ് അങ്ങനെ പറയുന്നത്. ഓരോരുത്തർ പേഴ്സണൽ ആയിട്ട് പർസുവിനെ വിളിക്കുന്നു, ഡ്രൈവേഴ്സിന് എന്താ പറയാ നോട്ടീസ് കൊടുക്കുന്ന, പിന്നെന്താ ചോദിക്കുന്നത്, എന്താണ് കുടുംബം കലങ്ങാൻ കാരണം എന്താണ്, അതൊക്കെ കേൾക്കാനായിട്ട് ഇതാപ്പെട്ടതാക്കാരുടെ ഓർപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ പറയൂ കേട്ടോ. എന്നപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് നമ്മളെ പുതിയ വീട്ടിലാണ് കേട്ടോ. അപ്പൊ ഇന്നാണ് പുതിയ വീട്ടിലേക്ക് നമ്മൾ കൂടുന്നത് അല്ലേ. അതപ്പോ പുതിയ വീട്ടിലേക്ക് എന്നായി കൂടുന്നതിന് എന്തെങ്കിലും പറയാ? എന്നാണ് നിങ്ങള് പാലുകാച്ചില്? അപ്പൊ അതിന്റെ ഒരു വ്ളോഗ് ആയിട്ടാണ്. പിന്നെ ഞങ്ങൾ ചോദിച്ച് കൊറേ കമന്റ് ഉണ്ടല്ലോ, ആ കമന്റിനൊക്കെ ഒരു റിപ്ലൈയും കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ. എന്നപ്പോ ഇവിടെ പാലക്കാടുള്ളത് ആയുസ്മരങ്ങൾ കണ്ടല്ലോ, അപ്പൊ ഒരുവിധം നിങ്ങൾ മനസ്സിലായിട്ടാവും. എന്റെ അമ്മ ആത്തുണ്ട്, ഇതാ അന്നൂസിനും കണ്ണൂരിനും കാണിച്ചു കൊടുത്താ ബാക്കി വിടും. പാറുണ്ട് കണ്ടിയങ്കാട്ട് നീര്. എന്നപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ പാലുകാച്ചന്റെ വീഡിയോ ആണ്. ഇന്നിപ്പോ നമ്മള് ഞായറാഴ്ചയാണ് ഇവിടെ, അതായത് വൈകുന്നേരമാണ് കൂടുന്നത്. തിങ്കളാഴ്ച രാവിനാണ് കൂടുന്നത്. അപ്പൊ എല്ലാരും ചോദിച്ചാൽ ആയുസ്മാനെ കൂട്ടാണ്ടാണ് നിങ്ങള് വന്ന? ആയുസ്മ കണ്ടില്ല, അതാ നടക്കുന്നതാ. ആയുസ്മ ഇവിടെ വന്നിട്ട് ഇവിടെ പൂള നടാനുണ്ടോ, ചേമ്പ് നടാനുണ്ടോ, അങ്ങനത്തെ ഒക്കെ കാര്യമായിട്ട് മെയിൻ ആയിട്ട് ചർച്ച ചെയ്യാം. ഞാനിയനെ കാണിച്ചില്ലാന്ന് പറഞ്ഞത് എഞ്ചിനീയർ ആണ്, ഉൾകാര്യങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്ന എഞ്ചിനീയർ. നിലവില് എന്താണ് വീട് മാറാനുള്ള കാരണം? നിലവില് വീട് മാറാനുള്ള കാരണം പറയും. തെറ്റി പിരിഞ്ഞതാണോ അതോ തെറ്റാൻ പോകുകയാണോ? മെയിൻ ആയുസ്മാനാണ് എല്ലാരും ചോദിക്കുന്നത്. ആയുസ്മാൻ ഇട്ടിട്ട് പോവാണ്, ആയുസ്മാൻ ഇട്ടിട്ട് പോവല്ല, ആയുസ്മാൻ എന്താ ഇവിടെ ഇട കെട്ടിടാൻ പോവാണ് ഞങ്ങള്. ആയുസ്മാൻ ഇവിടെ ഉണ്ട്, അനിയനും പോരോ. പിന്നെ ഞങ്ങള് വ്ലോഗിൽ അടുക്കടുക്ക് വരുന്ന വൈദ്യരാണ് അവിടെ. മൗലൂദ് കാര്യങ്ങളൊക്കെ വൈകും, അതായത് മരുബിന് ശേഷമാണ് ഞങ്ങള് ചെയ്യുന്നത്. അതിന്റെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാല് കാച്ചുന്ന വീഡിയോ മാത്രം അതില് ഞങ്ങൾ ഒതുക്കാന്ന് വിചാരിച്ചു. പിന്നെ ഹോം ടൂറും ഒന്ന്. പാത്തുമ്മ കരയുന്നുണ്ട്, പാത്തുമ്മ കരഞ്ഞാൽ ഐസ് എണീക്കൂ. ഐസും പാത്തുമ്മയും കിടന്നുറങ്ങാണ്, രണ്ടാളും ഒരു റൂമിലാണ് ഉള്ളത്. സത്യം പറഞ്ഞങ്ങളുമായിട്ട് കല്ലുണ്ടാക്കി ലൂവെന്നോട്. ഞാനുമ്മനെ വിളിച്ചിട്ട് വരെ ചോദിച്ചവരുണ്ടല്ലോ, ഉമ്മനോട് വരുമ്പോ എന്നോട് പറയാ ഈ തെറ്റി പോവാണോ എനിക്ക് ഇവിടെ കൊറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തിനാ പോകുന്നത്? അടുക്കളയിൽ വരിക, പാത്രം ഓരോ പലഹാരം എടുത്തിട്ട് പോവാണ്. അപ്പൊ ഇനി നമ്മള് നേരെ എന്താ പറയാ പാല് കാച്ചലിലേക്ക് പോവാണ്. പാല് കാച്ചാല് കഴിഞ്ഞിട്ടാണ് എല്ലാരും മക്കളോ ചെമ്പ് ഇവിടെ കിടക്കണം. അപ്പൊ അടുത്ത കമന്റ് ഇത് ബേക്കൽ പാലാണോ നല്ലത് ഇതിന് വരുന്നത്? മറ്റേ ഒറിജിനൽ പശുവും പാല് വാങ്ങണ്ടേന്ന് ചോദിച്ചാൽ നീ എന്ത് പറഞ്ഞു? ഒറിജിനൽ പശുവും പാല് ഏൽപ്പിച്ചിട്ടില്ല, നാളെ മുതലേ ഒറിജിനൽ പശുവും പാല് കിട്ടുള്ളൂ. വൈദ്യരാണ് ഓരോരുത്തരും ചോദിച്ചു, സിയാബു അന്നയും ചോദിച്ചു. ഓക്കെ, ഓരോ കാണിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകമായിട്ട് പാത്തു വന്ന് ഇവിടെ വന്നതിന്റെ ശേഷം നല്ലോണം ഉറങ്ങിയിട്ടില്ല. ഉമ്മന്റെ മടി കയറി കുത്തിയിരിക്കുന്നുണ്ട്. പറയുമ്പോ എസിലിന്റെ ഉറങ്ങിയിട്ടില്ല, എന്തോ ഭാഗ്യത്തിൽ യാത്ര. രണ്ടുമ്മമാരെ വെച്ചിട്ട് അടുപ്പത്തിക്കാൻ പോയത്, അതും ഞാൻ കേക്കേണ്ടി വരും.
പഞ്ഞനം കാട്ടുന്ന നോക്ക്, അന്ന് കാഞ്ചടിക്കുന്ന പഞ്ഞനം കാട്ടുന്നു. അല്ല, അവര് രണ്ടാള് കൂടെ ഉണ്ടാവും കേട്ടോ, അത് വേറെ തന്നെ അവിടെ കൂടിയാലോ. അപ്പൊ രണ്ടാള് എന്നോട് പരിസരത്തേക്ക് വരില്ല. ഇല്ല, വരൂല. നിങ്ങൾ രണ്ടാളും എത്തിക്കാനുള്ളതൊക്കെ എന്റെ അടവുണ്ടല്ലോ. ഏതിനാ കത്തിക്കേണ്ടത്? തെളിച്ചിട്ട് പുറത്തേക്ക് ചിന്താണ്. അപ്പൊ ഗ്യാസമ്മേലൊക്കെ ആവൂലേ? അപ്പൊ ഗ്യാസൊക്കെ തുടക്കണ്ടാവും. ഇത് തിളച്ച് പൊന്തി വരുന്ന വരെ നമുക്ക് ഇവിടെ, പക്ഷെ നമ്മള് കാത്ത് നിൽക്കുമ്പോ തിളച്ച് എന്തായാലും പൊന്തൂല. നമ്മളൊന്ന് വിട്ട് നിന്നാൽ ചിലപ്പോ തിളച്ച് പൊന്താൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് വേഗം ഒന്ന് കത്തിക്കാം. അപ്പൊ നമ്മളെ അൻസ് മൗലൂദ് കിതാബ് എടുക്കാൻ വേണ്ടിട്ട് പോയതാണ്. മൊയ്യാമാരിപ്പവരും അപ്പൊ അപ്പോഴത്തേക്കൊക്കെ തളിച്ച് പൊന്തിട്ട് ഓടി കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഹോം ടൂർ കാണിച്ചിട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഇന്ന് എല്ലാരും വരുന്നുണ്ട്, പക്ഷെ നമ്മളതൊന്നും കാണിക്കുന്നില്ല. കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട്, അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമായിട്ട് വിളിച്ചിട്ടുള്ളൂ. കാണിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അതായത് വീഡിയോയിൽ വരാൻ കുറച്ച് താല്പര്യമില്ലാത്ത കുടുംബക്കാരുണ്ട്, അതുകൊണ്ടാണ്. നമുക്ക് ഏതായാലും പാലൊക്കെ കാച്ചിട്ട് ഇനി വീട്ടിൽ കൂടട്ടോ. തിളക്കട്ടെ, തിളക്കാനായി ഇപ്പം തിളക്കി. ഐസ് എവിടെ നിന്നുള്ള കമന്റ് വരും? ഐസ് കിടന്നു ഉറങ്ങാണ്. പെണ്ണുങ്ങളാണിത്. ഇത് അവിടെ തൊട്ടിയിലേക്ക് കിടത്തുമ്പോഴേക്ക് കഴിഞ്ഞാളാ ഐസ് ചൂട്ടി കടന്നില്ല. ഓരോ വർത്താനം പറയണ്ട, എന്റെ സംസാരം തീരെ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിനൊക്കൊണ്ടാണ് കൈ കൊണ്ടൊക്കെ കാണിക്കുന്നത്. ില്ല അപ്പൊ വീഡിയോ എത്താതെ ഒരാള് നിക്കുന്നുണ്ട്. ഇത് അവനാണ് ഫാൻസുണ്ടാക്കിയോട്ടോ, കണ്ടോട്ട അന്നയൊക്കെ. അപ്പൊ ഓക്കെ, പാല് പൊന്തി അജുനോ. പാല് കുടിച്ചു. അപ്പൊ ഓക്കെ, പാല് തിളച്ചിട്ട് ഒന്നും കൂടി കാണിച്ചോ. പാല് അങ്ങനെ പറിച്ചു വീടിന്റെ പാല് പാലാച്ചനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ എന്താ പരിപാടി? കുറച്ച് തിന്നാ മതി, സ്ലോ മോഷനിലൊന്നും തിന്നണ്ട. ഫുഡൊക്കെ രസമുണ്ടോ? വളരെ ടേസ്റ്റ്. അധികമായി പോയതുള്ളൂ. അല്ല അച്ഛേ, എന്താ പറയാ, ഉണ്ടാക്കിയതൊന്നല്ല, ഞങ്ങള് വാങ്ങിയതന്ന്. ഇല്ല, എന്നാലും സൂപ്പർ ആവേനു. ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പക്ഷെ വേണ്ട, കളവ് അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ബീഫ് ഉണ്ടായിരുന്നു, എന്നാ ഞാൻ നോക്കിട്ട് പറയാട്ടോ. മാമൻ തിന്നു, മാമൻ പിന്നെ ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടലില്ല, അതിനെ കൊണ്ട് മാമൻ തിന്നോട്ടെ വിചാരിച്ചു. നിങ്ങള് ഇങ്ങോട്ടാര് പറഞ്ഞിരിക്കാൻ, ഞാൻ തിന്നാണ്ട് ഇങ്ങോട്ടാര് തിന്നാൻ പറഞ്ഞേ? ഞാനിവിടെ നയിക്കുന്നതിന് ഒരു ഇതുമില്ല. എന്റെ കൂട്ടാണ് ഫുഡ് ഒറ്റ കടിക്കും. എന്നാൽ ചോദിക്ക, വേണോന്നുള്ളൊരു ചോദ്യം അങ്ങനത്തെ നോക്കിയല്ലേ. ഇങ്ങോട്ടിരിക്കാനും കൂടി പറഞ്ഞില്ല, ഒറ്റക്ക് തിന്നാ.
പണ്ടോ അത് പണ്ടും വിളിച്ചില്ല, എപ്പോഴും വിളിക്കുന്നില്ല. ഒറ്റക്ക് തന്നു, നിങ്ങൾ ഒറ്റക്ക് തന്നെ എനിക്കൊന്ന് കാണണോ? മയോണൈസ് ഒന്നും വേണ്ട. അപ്പൊ നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് അലഹമ്ദുലില്ലാ ഒക്കെ റാത്തായി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെ എത്തത്തില്ല, എനിക്ക് എന്തൊക്കെ ചെറുപറായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ എന്തൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ആയിപ്പോയിട്ടോ. അപ്പൊ സംഭവം, ഈ വീട് കാണാൻ വന്നത് ഞാനും ആയിസമ്മി, എൻ്റെ ഉമ്മി, എൻ്റെ താത്തി, കഥൻ്റെ വിയാപ്പി വാസിക്കാക്കി, പിന്നെ ആശുക്കാക്കി, പിന്നെ ഒക്കെയാണ് ഈ വീട് കാണാൻ വന്നത്. പിന്നെ ഈ വീട് എടുത്തെന്നത് തന്നെ ആശുക്കാക്കൻ്റെ ആപ്പാപ്പാണ്. പിന്നെ നിങ്ങളെ ചോദ്യത്തിന് എന്ത് ഇത് മറുപടിയാണ് നീ എന്താ ചോദിച്ചു? നമ്മള് വീട്ടിൽ നിന്ന് തെറ്റി പോകുന്നതാണ്, കുടുംബം കലക്കി ഞാൻ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കുടുംബം കലക്കിയുണ്ടെങ്കിൽ ആയിസുമ്പോ അവിടെ വന്നു വീടെടുത്ത് മാറി താമസിക്കുമ്പോ കുടുംബം കലക്കി നമ്മള് ഒരു വീട് മാറി എന്ന് പറഞ്ഞപ്പോ എന്താണ് ഇഷ്യൂ എന്നാ ചോദിക്കുന്നത്? ഇതിലുള്ള ഓരോരുത്തരൊക്കെ സ്വന്തം വീട്ടിലായിരിക്കും. അപ്പൊ നിങ്ങളൊക്കെ തറവാട്ട് വീട്ടിൽ നിന്ന് പോകുന്ന കുടുംബം കലങ്ങി കലങ്ങിയിട്ടാണോ? കാരണം ഒരു വീട് മാറി എന്ന് പറയുമ്പോ എന്താ ഇഷ്യൂ, എന്താ തെറ്റി പോകുന്നത്? ആയിസമ്മ എവിടെയാ? എന്താ അങ്ങക്ക്, എന്താണ് നിങ്ങൾ എന്താ ഇത്ര പെട്ടെന്ന് മാറുന്നത്? ഏതാ ഞങ്ങൾ അവിടുന്ന് മാറേണ്ട ആൾക്കാരെ, കാരണം ആശുക്കാക്കാണ് മൂത്ത ആള്. അപ്പൊ നമ്മളെന്തായാലും വീട് വെച്ച് പോകണം, വീട് വെച്ച് എന്താ ഞങ്ങൾ മാറണം? കാരണം അനിയനുള്ള വീടാണ് അത്. എന്നപ്പോ അങ്ങനെയാണല്ലോ നമ്മള്, ഇങ്ങനല്ലോ സിസ്റ്റർ അങ്ങനാണല്ലോ. അപ്പൊ അങ്ങനെ വീട് മാറി പോണേ ഇതുണ്ടാണ്. അപ്പൊ അങ്ങനെ ഏതായാലും ഞങ്ങള് മാറണം. അപ്പൊ എപ്പോഴും മാറിയപ്പോ എല്ലാരും പറയും തെറ്റി പിരിഞ്ഞു പോയി, ഞാൻ കുടുംബം കലക്കി, ആശി അങ്ങനെ ചെയ്യാൻ പാടില്ല, അമ്മയെ വിട്ട് പോവരുത്. ആയിസമ്മ 24 hours ഈ വീട്ടിൽ തന്നെയാണ്, ഈ വീട് മൊത്തം വൃത്തിയാക്കിയാണ്. അത് ഞങ്ങൾ പിറ്റേ നാട്ട് ഈ വൈൻഡപ്പ് പറയുന്നത് തന്നെ, അതായത് ഇന്നലെ ഇനി നമ്മളെ പൊരേ കൂടെ ഇന്നാണ് വൈൻഡപ്പ്. അന്നപ്പോ ഈ വീട് മൊത്തം വൃത്തിയാക്കി പിറ്റേന്ന് വന്നിട്ട് ഉമ്മ പറയും എനിക്ക് വൃത്തിയാക്കണം എന്ന് പറഞ്ഞ ഉമ്മ അവിടെ വന്ന് പുള്ള വൃത്തിയാക്കി ഒക്കെ ഉമ്മ ആയിസമ്മാണ് എല്ലാ കാര്യങ്ങളും എടുത്ത്. അങ്ങനെ ആയിസമ്മനോട് ഞാൻ തെറ്റി പോകുന്ന ആൾ ആയിസമ്മ ഇവിടെ വന്ന് നിൽക്കും, ഈ പണികളൊക്കെ ചെയ്യും. അതേപോലെ നമ്മളെ നദീർമ്മയും വരും, നദീർമ്മക്ക് സ്കൂള് കൂട്ടാത്തോണ്ട് 21-നും 22-നും പൂട്ടു. അടുത്ത ക്വസ്റ്റ്യൻ വരാനുള്ള മറ്റേത് ജൂത്താത്തന്റെ അതല്ലേ, ഇവിടെ പറഞ്ഞ് തീരാനുണ്ടായിരുന്നു. കാരണം അയൽവാസികളൊക്കെ ഫുള്ള് ഉമ്മനായിട്ട് കമ്പനി, ഇവിടെ ഫുള്ള് അയൽവാസികൾ തന്നെ എല്ലാരും നമ്മളെ വീട്ടിൽ വന്നതിന് ഇവിടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്നാ മനസ്സിലാവും, ഇപ്പൊ ഇതില് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് അറിയാം ആയിസമ്മനെ ഇവിടെ കണ്ടിരിക്കുന്നത്. ആയിസമ്മന്റെ ഫുള്ള് കമ്പനിയാണ്. അതെ, പിന്നെ എല്ലാരും ചോദിച്ചാ എന്തേലും ജൂത്താത്ത എന്താ വരാത്തെന്ന് ചോദിച്ചിട്ടുണ്ടാവും. എന്തായാലും ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് ഈ വരണ്ട, ഇനി അവിടുന്ന് വണ്ടി കയറി ഇങ്ങോട്ട്, പിന്നെ അങ്ങോട്ട് കുട്ടീനെ കൊണ്ടൊക്കെ പോകണ്ടേ? പിന്നെ ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ് സാധാരണ ഇങ്ങോട്ട് വന്നാ മതി, ഞാനോലൊക്കെ വിളിച്ചിനു. അപ്പൊ അങ്ങനെ വന്നാ മതി എന്നാണ്. ഒരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല, അത് ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിട്ട്. ഞങ്ങളെ വീട് അവിടെ നന്നാക്കണം എന്നൊക്കെ ഞങ്ങള് പ്ലാനിലുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ അവിടുത്തെ വീട് ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റിയിട്ടാണ്. അത് നമുക്ക് വൈകിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായതിനൊക്കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ നന്നാക്കാണ്ട് വെച്ചത്. അന്നപ്പോൾ അത് നന്നാക്കാണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും. നമുക്ക് നമ്മളൊരു ആവശ്യം, നമ്മളൊരു ഷൂട്ടും കാര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ വീടെടുത്ത്. അല്ലാണ്ട് തെറ്റി പിരിഞ്ഞ് വന്നതെന്നും ഞാൻ കുടുംബം കലക്കിക്കാൻ കാശ കമ്മൻറ്റ് കണ്ടിട്ട് സങ്കടമായിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. സത്യം പറയുകയാണെങ്കിൽ അതാണ് സംഭവം. കുടുംബം കലക്കി തലമണ്ട ഞാൻ പൊട്ടിക്കട്ടെ, ആയിസമ്മ അങ്ങനെ ഒരിക്കലും പറയില്ല. അന്നപ്പോൾ നമ്മളൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല ഇങ്ങോട്ട് വന്നത്, ഞങ്ങളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീടെടുത്ത്. അതിനൊക്കെ ഉണ്ടാണ് ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എടുത്തൊരു വീടാണ്. അന്നപ്പോൾ നമ്മൾ ഹോം ടൂർ വേർത്തേ ചെയ്യണം, ഇത് ലെങ്തി ആയി പോകും എന്നുള്ളത് വിചാരിക്കാം. കുറേ വീഡിയോ കുറേ മണിക്കൂറാവുന്നു ചോദിച്ചിട്ട് ഹോം ടൂർ വലുതായിട്ട് കാണിക്കണല്ലോ. അടുത്ത ഞങ്ങൾ ഹോം ടൂർ ആയിട്ട് വീടിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ വന്നതിന് ശേഷം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അന്നപ്പോൾ നമ്മളെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ നെഗറ്റീവ് പറഞ്ഞതിന് ഞാനൊന്നും പറഞ്ഞില്ല, ഇനി പറഞ്ഞു തള്ളിയ മക്കളും ഇനി എന്താ പറഞ്ഞേ, ഇനി പ്രതികരിക്കാൻ വരുമെന്ന് വരെ പറഞ്ഞു. എൻ്റെ അമ്മനങ്ങൾ എന്തിനാ മക്കളെ ഇങ്ങനെ കുറ്റം പറയുന്നത്? അതൊന്നും മനസ്സിലാവാതെ ഞങ്ങൾ, അതായത് ആശിക്കാക്കാണ് ആദ്യം വീട് കണ്ടത്. വീട് കണ്ടതിന് ശേഷം രണ്ട് ഉമ്മമാരോടും പറഞ്ഞു, അപ്പോഴാണ് പോലെ അറിയണത് ഇങ്ങനെ ഒരു വീട് കണ്ടിക്കണെന്നുള്ള. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി. ബാക്കിയൊക്കെ കടാട്ടോ, ഫുൾ പേയ്മെന്റ് ഒന്നും ഇല്ല, ഞങ്ങൾ വലിയ പൈസക്കാരാണെന്നൊന്നും വിചാരിക്കണ്ട, അതിന്റെയൊക്കെ ഞങ്ങൾ വേറെ പറഞ്ഞുതരാം. അന്നപ്പോ അതാണ്, എന്റെ അമ്മനൊക്കെ വേണ്ടാത്തൊക്കെ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞൊക്കെ, ഞാൻ എന്റെ അമ്മ ആണ് ഇതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ ആയിട്ട് ഇതിലൊരു ബന്ധവും ഇല്ല. അമ്മ ആദ്യം ചോദിച്ചു എന്തിനാ വീട് എടുത്തതെന്ന് വെച്ചപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എല്ലാവർക്കും സമ്മതമായി. അല്ലാണ്ട് കുടുംബക്കാരൊക്കെ വരുമോ, ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞതാണെങ്കിൽ കുടുംബക്കാരൊന്നും വന്ന് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കൂലല്ലോ. അന്നപ്പോ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ക്ലാരിറ്റി കുറവുണ്ടാവും, അത് ഞങ്ങളെ ഫോണിലല്ല എടുത്തത്, ആ പാപ്പന്റെ ഫോണിലാണ് എടുത്തത്. അപ്പൊ ചെറിയപ്പോ ക്ലാരിറ്റി കുറവുണ്ടാവും.
എന്നപ്പോ ഇനി നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനി വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സീ യു.